സ്വർണ്ണക്കടത്തും അനുബന്ധ വിഷയങ്ങളും ഉയർത്തി സർക്കാരിനെ ആക്രമിക്കുകയും പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്ത പ്രതിപക്ഷത്തിന് എൽ ഡി എഫ് അതിൻ്റേതായ നാണയത്തിൽ തിരിച്ചടി നൽകും. മുസ്ലിം ലീഗിൻ്റെ എം എൽ എ കൂടിയായ എം സി കമറുദ്ദീനെതിരെയുള്ള അറസ്റ്റ് അതിൻ്റെ തുടക്കമാണെന്ന് കരുതിക്കൂ. വരും ദിവസങ്ങളിൽ ഇത്തരം നടപടികൾ കൂടുതൽ സജീവമാകും. ജ്വല്ലറി തട്ടിപ്പ് കേസിൽ പ്രതിയായ കമറുദ്ദീനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് യു ഡി എഫിന് വലിയ തിരിച്ചടിയാണ്. രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞാലും പൊതുസമൂഹത്തിനിടയിൽ ന്യായീകരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന നിലപാടിലാണ് യു ഡി എഫിൽ തന്നെ എല്ലാ ഘടകകക്ഷികൾക്കുമുള്ള അഭിപ്രായം. അതേസമയം എം സി കമറുദ്ദീൻ്റെ അറസ്റ്റ് അസാധാരണ നടപടി എന്നാണ് മുസ്ലിം ലീഗ് അഭിപ്രായപ്പെട്ടത്. സർക്കാരിനെതിരായ വിവാദങ്ങൾ ബാലൻസ് ചെയ്യാനുള്ള നീക്കമാണിത്. നിലവിലുള്ള വിവാദങ്ങൾ മറികടക്കാനുള്ള തന്ത്രമാണിത്. കമറുദ്ദീനെതിരെ എന്ത് അന്വേഷണമാണ് നടന്നതെന്നും മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ചോദിച്ചു. നിക്ഷേപകരുടെ പണം എത്രയും വേഗം തിരിച്ചു കൊടുക്കണമെന്നാണ് ലീഗ് നിലപാട്. ചോദ്യം ചെയ്യലിൻ്റെ ഇടയിൽ ഇറങ്ങി വന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ജാമ്യം കിട്ടാതെ വകുപ്പുകളൊക്കെ എഴുതി വെച്ച് അറസ്റ്റ് ചെയ്ത് വാർത്തയാക്കിയിരിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. പാർട്ടി എടുത്ത നിലപാട് ശരിയായിരുന്നു. എന്നാൽ രാഷ്ട്രീയമായ കാരണങ്ങളാൽ സർക്കാർ എല്ലാം കുഴയ്ക്കുകയായിരുന്നു. ആരോപണങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്തത് തെറ്റാണ്. മുഖ്യമന്ത്രി തൊട്ട് താഴോട്ടുള്ള എല്ലാവർക്കുമെതിരെ ആരോപണമുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കമറുദ്ദീൻ്റെ മറ്റ് കാര്യങ്ങളൊന്നും പാർട്ടി അറിഞ്ഞിരുന്നില്ല. ഒരുപാട് പേർക്ക് പൈസ കൊടുക്കാനുള്ള സിറ്റിംഗ് എം എൽ എമാർ ഇന്ന് കേരള നിയമസഭയിലുണ്ട്. അധികാര ദുർവിനിയോഗമാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. ഇല്ലാത്ത പ്രാധാന്യമാണ് ഈ കേസിന് നൽകിയത്. കമറുദ്ദീൻ രാജിവെക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടിയെടുക്കില്ലെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. എന്നാൽ ഇക്കാര്യത്തിൽ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നായിരുന്നു കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പ്രതികരണം. ഈ അറസ്റ്റിനെ വരും ദിവസങ്ങളിൽ വലിയ പ്രചാരണ ആയുധമാക്കാനാണ് ഇടതുമുന്നണിയുടെ നീക്കം. ഇതോടൊപ്പം സോളാർ ബാർക്കോഴ കേസുകളിലും ശക്തമായി ഉയർത്തിക്കൊണ്ടുവരും. കമറുദ്ദീന് പിന്നാലെ പാലാരിവട്ടം പാലം കേസിൽ മുൻ മന്ത്രിയായ വി കെ ഇബ്രാഹിം കുഞ്ഞിനെതിരെ ഉടൻ നടപടി ഉണ്ടാകുമോ എന്ന ആശങ്കയും യു ഡി എഫ് കേന്ദ്രങ്ങളിൽ ഉയരുന്നുണ്ട്. ഇടതുമുന്നണി ഇവയെല്ലാം ഉയർത്തുമ്പോൾ യു ഡി എഫ് പ്രതിരോധത്തിലാകുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. സംസ്ഥാനത്ത് തുടർഭരണം ഉറപ്പാക്കി ജനപ്രിയ പദ്ധതികളുമായി മുന്നേറുന്നതിനിടയിലാണ് സ്വർണ്ണക്കടത്ത് വിവാദം പൊട്ടിപ്പുറപ്പെട്ടതും ഇടതുമുന്നണി പ്രതിരോധത്തിലായതും. പാർട്ടിക്കുള്ളിലെ പ്രതിസന്ധി മൂലം ബി ജെ പിക്ക് ഇത് വലിയ തോതിൽ ആയുധമാക്കാൻ പറ്റിയതുമില്ല. സോളാർ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്. പരാതിക്കാരിയുടെ മൊഴിയെടുപ്പും തെളിവെടുപ്പും പൂർത്തിയാക്കിയ ക്രൈംബ്രാഞ്ച് മുൻ മന്ത്രി എ പി അനിൽകുമാറിനെയും ചോദ്യം ചെയ്യും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അതിലും നടപടിയുണ്ടായേക്കും. പലരുടെയും മുഖമൂടി ആ കേസിൽ അഴിഞ്ഞു വീഴും. ബാർക്കോഴ കേസിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും വി എസ് ശിവകുമാറിനും കെ ബാബുവിനുമെതിരായ ബിജു രമേശിൻ്റെ പുതിയ വെളിപ്പെടുത്തലും വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. ഗുരുതരമായ ആരോപണമാണ് ബിജു രമേശ് ഉന്നയിച്ചത്. സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ട് പി ടി തോമസിനെതിരെയും വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തുന്നുണ്ട്. ഇതെല്ലാം കൂടിയാകുമ്പോൾ യു ഡി എഫ് പിടിച്ചു നിൽക്കാൻ നന്നേ ബുദ്ധിമുട്ടും. ഉറപ്പാണ് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. തെറ്റുകളും കുറ്റങ്ങളും മറച്ചു വച്ചാണ് യു ഡി എഫ് പിണറായി സർക്കാരിനെ കടന്നാക്രമിച്ചത്. യു ഡി എഫ് ഉന്നയിച്ച ഒരു ആരോപണത്തിൽ പോലും സി പി എമ്മിൻ്റെയോ എൽ ഡി എഫിൻ്റെയോ ഒരു നേതാക്കൾ പോലും പ്രതിയായിട്ടില്ല. കേന്ദ്ര ഏജൻസിയല്ല ലോഹ ഏജൻസി അന്വേഷിച്ചാലും ഒരു സി പി എം നേതാവിനെയോ എൽ ഡി എഫ് നേതാവിനെയോ പ്രതിക്കൂട്ടിൽ നിർത്താൻ കഴിയില്ല. ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളിലും അന്വേഷണങ്ങളിലും സർക്കാരിനെ തൊടാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതാണ് പിണറായി സർക്കാർ തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല.